നമസ്കാരം പ്രിയമുള്ളവരെ, എല്ലാവർക്കും സ്വാഗതം ഡെയിലി അപ്ഡേറ്റ്സിലേക്ക്. നാളെ 2022 ഏപ്രിൽ മാസം 13-ാം തീയതി ബുധനാഴ്ച ദിവസം. നാളെയും വരും ദിവസങ്ങളിലും നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട 5 അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ പങ്കുവെക്കുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതി സംസ്ഥാനത്തും ആരംഭിച്ചിരിക്കുകയാണ്. 60 വയസ്സ് കഴിഞ്ഞിട്ടുള്ള മുതിർന്ന പൗരന്മാർക്ക് 9,250 രൂപ വരെയാണ് ഈ ഒരു പദ്ധതി പ്രകാരം ലഭ്യമാവുക. എല്ലാ മുതിർന്ന പൗരന്മാരും പുതിയ പദ്ധതിയെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ അറിഞ്ഞിരിക്കണം. സംസ്ഥാനത്ത് വിഷു, ഈസ്റ്റർ എന്നിവ പ്രമാണിച്ച് 13 ഇനം ഭക്ഷ്യധാന്യങ്ങൾ സപ്ലൈകോ വഴി വിതരണം ആരംഭിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഭക്ഷ്യ കിറ്റിൻ്റെ വിതരണത്തെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ കൂടി ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവയ്ക്കുകയാണ്. എല്ലാവരും വീഡിയോ പൂർണ്ണമായും കാണുവാൻ ശ്രദ്ധിക്കണം. എല്ലാ കേന്ദ്ര സംസ്ഥാന ജനക്ഷേമ പദ്ധതികളെക്കുറിച്ചുള്ള വിശദാംശങ്ങളും ഓരോ ദിവസത്തെയും പ്രധാനപ്പെട്ട അറിയിപ്പുകളും നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുവാൻ ഒന്ന് ശ്രദ്ധിക്കണം. അതോടൊപ്പം തന്നെ വീഡിയോ കാണുന്നവർ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുവാനും നിങ്ങൾ മറക്കരുത്. നിങ്ങൾ ഓരോരുത്തരുടെയും സപ്പോർട്ട് വളരെയധികം വിലപ്പെട്ടതാണ്. അപ്പോൾ നമുക്ക് നേരെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് നോക്കാം. ഒന്നാമതായി എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു അറിയിപ്പ്, 2008 ശേഷം നെൽവയൽ വാങ്ങിയവർക്ക് അത് ഭവന നിർമ്മാണത്തിനായി ഉപയോഗിക്കുവാൻ സാധിക്കുകയില്ല എന്നാണ് ഹൈക്കോടതിയുടെ പുതിയ ഉത്തരവ് വന്നിരിക്കുന്നത്. നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം സംസ്ഥാനത്ത് നിലവിൽ വന്നത് 2008. ഇതിനുശേഷം ഇത്തരത്തിലുള്ള നെൽവയൽ ഭൂമി വാങ്ങിയിട്ടുള്ള ആളുകൾക്കാണ് അനുമതി നിഷേധിക്കുന്നത്. നെൽവയലിൻ്റെ ചെറിയ ഭാഗം വാങ്ങിയവർക്ക് വീട് നിർമ്മിക്കുന്നതിനായി ഇത് നികത്തുവാനുള്ള അനുമതി നൽകാമെന്ന് നേരത്തെ ഉത്തരവുണ്ടായിരുന്നു. ഈ ഉത്തരവ് തെറ്റാണെന്നാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ ഫുൾ ബെഞ്ച് വ്യക്തമാക്കിയിരിക്കുന്നത്. ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെട്ടിരിക്കുന്ന പാടങ്ങൾ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നിയമം കൊണ്ടുവന്നത്. അതിനാൽ ഈ ഒരു ഇളവ് അനുവദിക്കാനാകില്ല എന്നാണ് ഇപ്പോൾ കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. 2008 ശേഷം നെൽവയൽ തണ്ണീർത്തട നിയമപ്രകാരം നെൽവയൽ ഭൂമി അല്ലെങ്കിൽ തണ്ണീർത്തട പരിധിയിൽ വരുന്ന ഭൂമിയൊക്കെ വാങ്ങിയിട്ടുള്ള ആളുകൾക്ക് അത് വീട് നിർമ്മാണത്തിനായി ഇനി മുതൽ ഉപയോഗിക്കുവാൻ സാധിക്കുകയില്ല. ഇനി രണ്ടാമതായി എല്ലാ പൊതുജനങ്ങളും ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു അറിയിപ്പ്, സംസ്ഥാനത്ത് പുതിയ സഞ്ചരിക്കുന്ന 6 ഭക്ഷ്യ പരിശോധന ലബോറട്ടറികൾ കൂടി വരികയാണ്. തീർച്ചയായും ഇത്തരത്തിലുള്ള ലബോറട്ടറികൾ ഇന്നത്തെ കാലത്ത് വളരെയധികം അത്യാവശ്യമുള്ളതാണ്. കാരണം നിരവധി മായം കലർന്ന ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ ഇന്ന് സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും പൊതു മാർക്കറ്റുകളിലുമൊക്കെ വിപണികളിൽ ലഭ്യമാണ്. എത്രമാത്രം മായം കലർന്ന ഭക്ഷ്യ സാധനങ്ങളാണ് നമ്മൾ കഴിക്കുന്നത് എന്ന് സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്കൊന്നും തന്നെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അറിയുവാൻ സാധ്യമല്ല. ഇത്തരത്തിലുള്ള ലബോറട്ടറികളാണ് ഓരോ ജില്ലകളിലും വരുന്നത്. ആരോഗ്യത്തിന് ഹാനികരമായ, ഭക്ഷ്യയോഗ്യമല്ലാത്ത ഒട്ടേറെ മായം കലർന്ന ഭക്ഷ്യധാന്യങ്ങൾ ഇന്ന് മാർക്കറ്റിൽ എത്തുന്നുണ്ട് എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. ഇനി മുതൽ സംശയം തോന്നിയാൽ ആർക്കും തന്നെ നിങ്ങളുടെ ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ പരിശോധിക്കുവാൻ സാധിക്കും. സംസ്ഥാന സർക്കാരിൻ്റെയും ഫുഡ് ആൻഡ് സേഫ്റ്റി അതോറിറ്റിയുടെയും സഹകരണത്തോടു കൂടിയാണ് ലബോറട്ടറികൾ സജ്ജമാക്കുന്നത്. കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, വയനാട്, കാസർഗോഡ് ജില്ലകൾക്കാണ് പുതിയ ലബോറട്ടറികൾ അനുവദിച്ചിരിക്കുന്നത്. അനുവദിച്ചിരിക്കുന്ന ഈ ഒരു ലബോറട്ടറികൾ കൂടി പ്രവർത്തന സജ്ജമായാൽ സംസ്ഥാനത്ത് എല്ലാ ജില്ലകളിലും ഭക്ഷ്യ പരിശോധന ലബോറട്ടറികളുള്ള ആദ്യ സംസ്ഥാനമായി മാറുകയാണ് കേരളം. പരിശോധന, അവബോധം കൂടാതെ പരിശീലനം എന്നിവയാണ് മൊബൈൽ ഭക്ഷ്യ പരിശോധന ലാബ് കൊണ്ട് ലക്ഷ്യം വെക്കുന്നത്. പൊതുജനങ്ങൾ കൂടുതലായും ഒത്തുചേരുന്ന പൊതു മാർക്കറ്റുകൾ, റെസിഡൻഷ്യൽ ഏരിയകൾ തുടങ്ങിയ പൊതു സ്ഥലങ്ങളിൽ മൊബൈൽ ലാബ് എത്തുന്ന സമയം മുൻകൂട്ടി തന്നെ അറിയിക്കുന്നതാണ്. ആ പ്രദേശത്തെ ഭക്ഷ്യവസ്തുക്കളിലെ മായം പരിശോധിക്കുന്നതോടൊപ്പം തന്നെ ജനങ്ങൾക്കും സ്കൂൾ കുട്ടികൾക്കും ഇതിനെക്കുറിച്ചുള്ള അവബോധം നൽകും. വീടുകളിൽ എത്തുന്ന ഭക്ഷ്യ കിറ്റുകളിലെ മായം കണ്ടെത്താൻ സാധിക്കുന്ന മാജിക് കിറ്റുകളുടെ സഹായത്തോടു കൂടിയാണ് പരിശീലനം. മായം കലരാത്ത ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കുകയാണ് ഇതുകൊണ്ട് പ്രധാനമായും ലക്ഷ്യം വെക്കുന്നത്. ഇനി അടുത്ത മൂന്നാമത്തെ അറിയിപ്പായി ലഭിച്ചിരിക്കുന്നത്, സംസ്ഥാനത്ത് അടുത്ത 5 ദിവസവും ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയുണ്ട് എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഉച്ചയ്ക്ക് 2 മണി മുതൽ രാത്രി 10 മണി വരെയുള്ള സമയങ്ങളിൽ ശക്തമായ ഇടിമിന്നലിനും സാധ്യതയുണ്ട്. കൂടാതെ തെക്ക് മധ്യ ജില്ലകളിൽ 3 ദിവസത്തേക്ക് 30 മുതൽ 40 കിലോമീറ്റർ വേഗതയിൽ കാറ്റിനും സാധ്യതയുണ്ട്. കടൽ പ്രക്ഷുബ്ധമാകുവാനും 1.2 മീറ്റർ മുതൽ 1.5 മീറ്റർ വരെ ഉയരത്തിലുള്ള ശക്തമായ തിരമാലകൾക്കും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ തീരദേശവാസികളൊക്കെ പ്രത്യേകമായി ജാഗ്രത പാലിക്കണം. മലവെള്ളം ഇറങ്ങി നദികളിലെ ജലനിരപ്പ് ഉയരും. ഈ സാഹചര്യത്തിൽ നദീതീരത്ത് താമസിക്കുന്ന ആളുകൾ കൂടുതൽ ജാഗ്രത പാലിക്കണം എന്ന് ദുരന്ത നിവാരണ അതോറിറ്റിയും അറിയിച്ചിട്ടുണ്ട്. ഇനി അടുത്ത നാലാമത്തെ പ്രാധാന്യമുള്ള അറിയിപ്പിലേക്ക് വന്നാൽ, വിഷു, ഈസ്റ്റർ എന്നീ ഉത്സവ സീസണുകൾ പ്രമാണിച്ച് കൺസ്യൂമർ ഫെഡിൻ്റെ ഭക്ഷ്യ വിതരണ മേള ആരംഭിച്ചിരിക്കുകയാണ്. സംസ്ഥാന സർക്കാർ നടത്തുന്ന ഈ ഒരു ഭക്ഷ്യ വിതരണ മേളയിൽ 13 ഇനം ഭക്ഷ്യധാന്യങ്ങളാണ് ലഭ്യമാവുക. 13 ഇനം ഭക്ഷ്യധാന്യങ്ങൾ സബ്സിഡിയോട് കൂടിയാണ് നിങ്ങൾക്ക് ലഭ്യമാവുക. 20% മുതൽ 50% വരെ സബ്സിഡി ലഭിക്കും. 457 രൂപയാണ് ഈ ഒരു ഭക്ഷ്യ
വെബ്സൈറ്റിന് നിങ്ങൾ നൽകേണ്ടി വരുന്നത്. കേരളത്തിൽ 800 കേന്ദ്രങ്ങളിൽ കൺസ്യൂമർ ഫെഡിന്റെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള ഭക്ഷ്യ വിതരണ മേളകൾ നടക്കുന്നുണ്ട്. ഇനി അഞ്ചാമതായി നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു അറിയിപ്പ്, മുതിർന്ന പൗരന്മാർക്ക് വേണ്ടി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരുന്ന ഒരു പദ്ധതിയാണ് വയവന്ദന യോജന. 60 വയസ്സ് പ്രായമുള്ള മുതിർന്ന പൗരന്മാർക്ക് വേണ്ടിയുള്ള പദ്ധതിയാണിത്. LIC മുഖേന നടപ്പിലാക്കി വരുന്ന ഈ ഒരു പദ്ധതി ഒരു നിക്ഷേപ പദ്ധതിയാണ്. ഈ ഒരു പദ്ധതിയിൽ അംഗമാവുന്നതിലൂടെ 1000 രൂപ മുതൽ 9,250 രൂപ വരെ പെൻഷൻ ലഭിക്കുവാനുള്ള സാഹചര്യമാണ് ഒരുങ്ങുന്നത്. പരമാവധി ഒരു വ്യക്തിക്ക് നിക്ഷേപിക്കാവുന്ന തുക 15,00,000 രൂപയാണ്. അത് 10 വർഷത്തേക്കാണ് നിക്ഷേപിക്കേണ്ടത്. സാധാരണ ബാങ്കുകളിൽ നിന്നും ലഭിക്കുന്ന പലിശയേക്കാൾ ഉയർന്ന പലിശ നിരക്കാണ് ഇത്തരത്തിലുള്ള നിക്ഷേപങ്ങളിലൂടെ നിങ്ങൾക്ക് ലഭിക്കുക. ഇപ്പോൾ 2023 മാർച്ച് 31 വരെ നിക്ഷേപത്തിന് വേണ്ടി തുറന്നിട്ടിരിക്കുകയാണ്. 7.4% വാർഷിക റിട്ടേൺ ഗ്യാരണ്ടി LIC ഉറപ്പ് നൽകുന്നുണ്ട്. 60 വയസ്സ് കഴിഞ്ഞവർക്ക് ഈ ഒരു പദ്ധതിയിൽ നിക്ഷേപം നടത്താവുന്നതാണ്. നിങ്ങൾ നിക്ഷേപിക്കുന്ന തുകയ്ക്കനുസരിച്ചാണ് 1,000 രൂപ മുതൽ 9,250 രൂപ വരെ പെൻഷൻ ലഭിക്കുന്നത്. 4 രീതിയിൽ നിങ്ങൾക്ക് പെൻഷൻ സ്വീകരിക്കാവുന്നതാണ്. എല്ലാ മാസവും ലഭിക്കുന്നത്, അല്ലെങ്കിൽ 3 മാസം കൂടുമ്പോൾ ലഭിക്കുന്നത്, അർദ്ധവാർഷികമായി ലഭിക്കുന്നത്, അല്ലെങ്കിൽ വർഷത്തിൽ ഒരിക്കൽ സ്വീകരിക്കുന്നത്. ഇവയിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന കാലാവധിയിൽ നിങ്ങൾക്ക് പെൻഷൻ ലഭിക്കുക മാത്രമല്ല, 10 വർഷം എന്നുള്ള കാലാവധി പൂർത്തിയാകുമ്പോൾ നിങ്ങൾക്ക് നിക്ഷേപിച്ച തുകയും തിരികെ ലഭിക്കുന്നതാണ്. ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിശദാംശങ്ങൾ LIC മുഖേന നിങ്ങൾക്ക് ലഭ്യമാവുന്നതാണ്. എല്ലാ പൊതുജനങ്ങളും അറിഞ്ഞിരിക്കേണ്ട 5 അപ്ഡേറ്റുകളാണ് ഈ ഒരു വീഡിയോയിൽ പങ്കുവച്ചത്. എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എഴുതി അറിയിക്കുക. പുതിയ ഒരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും അനൂപ് സൈനിങ് ഔട്ട്.